हरि श्री गणपतये नमः अविघ्नमस्तु। सीता स्वयंवरम കിങ്കരന്മാരെ നിയോഗിച്ചിരുന്നു മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടു വന്നു ശാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ശാപമെടുത്തു കൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതുമൂലം വന്നു കൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം. ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും. നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ. ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും. ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴകനാശിയും ചൊല്ലിടിനാൻ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാനിനിക്കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം വിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോടു നടക്കൊണ്ടിതു ദൂതന്മാരും. വില്ലൊടിച്ച വിവരം ദൂതന്മാർ മുഖാന്തരം അറിഞ്ഞ ദശരഥൻ പരിവാര സമേതം മിഥിലയിലെത്തുന്നു. ജനകരാജധാനിയിൽ വച്ച് ഒന്നല്ല നാല് വിവാഹങ്ങൾ നടന്നു. ശ്രീരാമൻ സീതയെയും ലക്ഷ്മണൻ ഊർമിളയെയും ഭരതൻ മാണ്ഡവ്യയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വരിച്ചു. സന്തോഷവാന്മാരായ ദശരഥാദികൾ അയോധ്യയിലേക്ക് മടങ്ങുമ്പോഴാണ് പരശുരാമൻ മാർഗമധ്യേ പ്രത്യക്ഷപ്പെട്ടത്. നീ ശൈവചാപം ഖണ്ഡിച്ചതാണല്ലോ, എങ്കിൽ എൻ്റെ കൈവശമുള്ള വൈഷ്ണവചാപം കൂടി പ്രയോഗിച്ച് കാണിക്കൂ.
ഇന്ന് ശ്രീരാമനെ വെല്ലുവിളിക്കുന്ന പരശുരാമനെ കണ്ട് എല്ലാവരും ഭയപ്പെട്ടു. എന്നാൽ ശ്രീരാമൻ വിനയം വിടാതെ തന്നെ ആ വെല്ലുവിളി ഏറ്റെടുത്തു. വൈഷ്ണവ ശാപം കുലച്ച് അമ്പ് തൊടുക്കുന്നു. അതുകണ്ട് അഹങ്കാരമെല്ലാം ശമിച്ച ഭാർഗവരാമൻ ദാസ്യഭാവത്തിൽ രാമനെ സ്തുതിച്ച് പിൻവാങ്ങുന്നു. തുടർന്ന് എല്ലാവരും അയോധ്യയിലെത്തി. ശ്രീരാമൻ സീതാദേവിയോട് ഗൃഹസ്ഥാശ്രമധർമ്മം ആചരിച്ച് സസുഖം വാഴുന്നതോടുകൂടി ബാലകാണ്ഡം സമാപിക്കുന്നു. ശ്രീരാമദേവൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. ധർമ്മം വിട്ടൊരു കർമ്മം അദ്ദേഹത്തിനില്ല. അത് ഇനി വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ദർശിക്കാം. ശ്രീരാമൻ്റെ മധുരോദാരമായ പെരുമാറ്റം, അത് കാട്ടുതീ പോലെ വന്ന സാക്ഷാൽ പരശുരാമനെ വരെ മാറ്റിക്കളഞ്ഞു. അനുചിതമായ ഒരു വാക്കുപോലും നമുക്ക് അദ്ദേഹത്തിൽ നിന്നും കേൾക്കാൻ സാധിക്കുകയില്ല. ശ്രീ വാൽമീകി രാമായണത്തിൻ്റെ തുടക്കത്തിൽ വാൽമീകി നാരദനോട്, ഈ ലോകത്തിൽ ഗുണവാന്മാരിലും വീര്യവാന്മാരിലും മുമ്പനായിട്ടുള്ളത് ആരാണെന്ന ചോദ്യത്തിന് ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച രാമനാണെന്ന് നാരദൻ മറുപടി പറയുന്നുണ്ട്. 5000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭാരതത്തിൽ ഇത്രയും സംസ്കാര സമ്പന്നർ ഉണ്ടായിരുന്നെന്നും അവർ ആധുനിക ലോക സൗകര്യങ്ങളോടെ ജീവിച്ചിരുന്നെന്നും അറിയുന്നത് നമുക്ക് അഭിമാനകരമാണ്. നമ്മുടെ പൂർവികർ ചരിത്രബോധമില്ലാത്തവരാണെന്നും ചരിത്രം രേഖപ്പെടുത്തി വയ്ക്കാത്തവരാണെന്നും അപവാദം പറഞ്ഞു നടക്കുന്നവരുണ്ട്. രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിൽ ഇക്ഷാകു വംശത്തിൻ്റെയും ജനകൻ്റെ വംശത്തെയും പ്രകീർത്തിച്ചതായി കാണാം. മേൽപ്പറഞ്ഞ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. ഇനി നമുക്ക് അടുത്ത ദിവസം 2-ാമത്തെ കാണ്ഡമായ അയോധ്യാകാണ്ഡത്തിലേക്ക് കടക്കാം.